സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് ആവർത്തിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചങ്ങനാശ്ശേരിയിൽ വിമോചന സമരത്തിന് തുല്യമായ വേദിയുണ്ടാക്കുന്നതായും കോടിയേരി ആരോപിച്ചു എന്നാൽ മുന്നണികോടോളുടെ രാഷ്ട്രീയ സമീപനത്തിൽ പുലർത്തുന്ന സമനൂര നിലപാട് സിൽവർ ലൈനിലും ആവർത്തിച്ച് എൻഎസ്എസ് രംഗത്ത് വന്നു അർദ്ധ അതിവേഗ റെയിലിനെതിരായ സമരത്തെ കരിവാരിത്തേക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ പോലീസ് മർദ്ദനത്തോടെ സിൽവർ ലൈൻ വിരുദ്ധ സമരം ശക്തി ശക്തിയാർജിച്ചത് സർക്കാരിനും സി പി എമ്മിനും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രാദേശികമായി നടന്നുവന്ന സമരങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാനും മാടപ്പള്ളി സംഭവം ഇടയാക്കി ഇതാണ് സമരത്തിൽ രാഷ്ട്രീയം ആരോപിക്കാനും ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ നിന്ന് വിമോനസമരത്തെ ചികഞ്ഞെടുക്കാനും സി പി എമ്മിനെ നിർബന്ധിതമാക്കിയത് ഒരു സാമുദായിക നേതാവ് സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് ഒരു മത ഇവരെല്ലാം കൂടി ചങ്ങനാശ്ശേരി ഒരു സമരകേന്ദ്രമാക്കി മാറ്റാനുള്ള ആലോചന നടക്കുന്നുണ്ട് വിമോചന സമരകാലത്ത് ചങ്ങനാശ്ശേരി അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ടുള്ള ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷേ അൻപത്തേഴ് അൻപത്തൊമ്പതല്ല ഈ കാലഘട്ടം എന്നുള്ളത് എല്ലാവരും ആലോചിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ ആരോപണത്തിന് മുന്നിൽ നീളുന്നത് എങ്ങോട്ടാണെന്ന് വ്യക്തമായതോടെ മറുപടിയുമായി എൻ എസ് എസ് നേതൃത്വം രംഗത്ത് വന്നു രാഷ്ട്രീയ നിലപാടിലെന്നപോലെ സിൽവർ ലൈനിലും സമദൂരമാണ് എൻ എസ് എസിന് പദ്യം സിൽവർ ലൈന് അനുകൂലമായോ പ്രതികൂലമായോ നിലപാടെടുക്കില്ലെന്ന് എൻഎസ്എസ് നേതൃത്വം വ്യക്തമാക്കി സ്ഥലം നഷ്ടമാകുന്ന താലിക്കുണി പ്രസിഡന്റ് ഹരികുമാർ കോയ്ക്കലാണ് മാടപ്പള്ളിയിൽ അനുമതി ചോദിച്ചിരുന്നു വ്യക്തിപരമായ കാരണമായതിനാൽ അനുമതി നൽകിയെന്നും നേതൃത്വം അറിയിച്ചു ആരോപണം ഉന്നയിക്കുന്ന സിപിഎം വിമർശിച്ച് ബിജെപിയും രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ മനുഷ്യരുടെ നീറുന്ന പ്രശ്നങ്ങളല്ല അവരുടെ സമുദായമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഈ സമരത്തെ ചങ്ങനാശ്ശേരി സമരം സമരം വിമോചന എന്നൊക്കെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ രാഷ്ട്രീയം ആരോപിക്കുക വഴി സ്വന്തം വണ്ടികളെ കൊടനെത്തുകയാണ് സിപിഎം ലക്ഷ്യമിടുന്നത് ഇത് എൽ ഡി എഫിന്റെ പൊതുസമീപനമാക്കാനുള്ള ഇടപെടലും വൈകാതെ ഉണ്ടായേക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം